രാവിലെ തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വേറെ തന്നെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ ഞാൻ ചെയ്യുന്ന ക്ലീനിങ് റൂട്ടീനാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ എന്നേക്കാൾ നന്നായിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കുന്നവരായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ ആ ഒരു ദിവസത്തെ ഡെയിലി ചെയ്യുന്ന ഒരു റൂട്ടീൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ ആ ഒരു കർട്ടനൊക്കെ മാറ്റി വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടും. ആ ഒരു അടച്ചിട്ട റൂമിലിരിക്കുന്നതിനേക്കാൾ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടം ആ ഒരു റൂമിലേക്കൊക്കെ ഒരു ഫ്രഷ് എയറൊക്കെ കയറുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് ഫ്രഷായിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവുക. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് ക്ലീനിങ്ങും കുക്കിങ്ങൊക്കെ തീർക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ രാവിലെ ക്ലീനിങ് എളുപ്പമാക്കാനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങളിൽ പലരും ചെയ്യുന്ന കാര്യമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ പാറുമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ടോയ്സൊക്കെ അങ്ങനെ നിരന്ന് കിടക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവെക്കുക. ഫർണിച്ചറൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മാറി കിടക്കുകയാണെങ്കിൽ അതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ ആയിട്ട് വെക്കുക. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. അത്രയൊക്കെ ചെയ്താൽ തന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളെ വീടൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാവിലെ അതാ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്ലീനിങ്ങിനായിട്ടും കൂടുതൽ സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. പെട്ടെന്ന് തന്നെ ക്ലീനിങ് തീർക്കാനായിട്ടും പറ്റും. അപ്പോൾ കുറേ പേരൊക്കെ പറയുന്നൊരു കാര്യമാണ് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെയുണ്ട്, പക്ഷേ വീട്ടിലുള്ള കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ തീർത്തിട്ട് എനിക്കൊന്നിനും സമയം കിട്ടാറില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഒരു റുട്ടീനൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം മാറ്റി വെക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ രാവിലെ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ കിച്ചണും ക്ലീൻ ചെയ്തിടാറുണ്ട്. കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ പാത്രമൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിടും. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണിത്, സ്പ്രേ ബോട്ടിൽ. അപ്പോൾ അതിലുള്ള സൊല്യൂഷൻ, ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം എടുത്ത് വെള്ളത്തിൽ ഡിഷ് വാഷിംഗ് ലിക്വിഡും പിന്നെ കുറച്ച് പുൽത്തൈലും വിനേഗറും ഇട്ടിട്ടുള്ളതാണ്. അതാകുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒരു കൃത്യമായിട്ടൊരു ഓർഡറിലാണ് കേട്ടോ ക്ലീൻ ചെയ്യാറായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു പാറുവിൻ്റെ ഹൈ ചെയറൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കോർണർ ഉണ്ടല്ലോ, അവിടെ തൊട്ട് ആ ഒരു ബോട്ടിലുള്ള സ്പ്രേ ബോട്ടിൽ നിന്ന് എല്ലാം ജസ്റ്റ് ഒന്ന് ഒരു സ്പ്രേ ചെയ്ത് വയ്ക്കും. എല്ലായിടത്തും ടേബിളിൻ്റെ മുകളിലാണെങ്കിലും കോഫി ടേബിളിൻ്റെ മുകളിലൊക്കെ ആണെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് അതൊന്ന് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡസ്റ്റിങ് ആ ഒരു പൊടി തട്ടിക്കളയാൻ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ വീണ്ടും പൊടി വന്നതായിട്ട് കാണാം. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ പൊടി ഒരു മാക്സിമം ഇങ്ങനെ കൂടുതലൊന്നും പൊടിയാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ സോഫയിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് എല്ലാ ദിവസവും ഞാനിങ്ങനെ പൊടി തട്ടിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പാറൊക്കെ കഴിക്കാനായിട്ടൊക്കെ സോഫയിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീണ് കിടക്കുന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിയെടുക്കും. ഓഫീസ് റൂമിലാണെങ്കിലും ഓഫീസ് ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ സ്പ്രേ ചെയ്തിട്ട് അതൊന്ന് തുടച്ചെടുക്കും. പിന്നെ കിച്ചണിൽ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ കിച്ചണും ക്ലീൻ ചെയ്ത് ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഇനി ഒരു റൂമൊക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി ആ ഒരു നീറ്റാക്കി എല്ലാ സാധനങ്ങളും അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ അടിച്ചു വാരാറുള്ളത്. അടിച്ചു വാരുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് നീക്കി വെച്ച് എല്ലാത്തിൻ്റെ അടിയിലൊക്കെ ഒന്ന് അടിച്ചു വാരാണെങ്കിൽ അധികം പൊടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ റൂമിൽ. അപ്പോൾ ചിലരൊക്കെ ഇതാ ഇതുപോലുള്ള ബ്രഷ് വെച്ചിട്ടും അടിച്ചു വാരാറുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ സാധാരണ ചൂലുണ്ടല്ലോ, അപ്പോൾ ഞാൻ എപ്പോഴും അതിനെ
കൊണ്ട് തന്നെയാണ് കേട്ടോ അടിച്ചു വാരാറായിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലിക്വിഡാണ് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് മോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറായിട്ടുള്ളത്. ചില ക്ലീനിങ് ലിക്വിഡൊക്കെ ഉണ്ട്, അതിനൊക്കെ എന്തോ ഒരു കെമിക്കലിൻ്റെ സ്മെല്ലൊക്കെ ആയിരിക്കും, പക്ഷെ ഇതിനാണെങ്കിലും നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് കേട്ടോ. പിന്നെ സ്പിൻ മോപ്പാണ് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറായിട്ടുള്ളത്. അപ്പോൾ ആ മോപ്പാണെങ്കിലും നമ്മൾ ഡെയിലി തുടക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ അത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ചെയ്ത് എടുത്ത് വെക്കണം. അങ്ങനെ ഡ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു മോപ്പിന് പിന്നീട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു സ്പിൻ മോപ്പാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതിൻ്റെ ലെങ്ത്തൊക്കെ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫർണിച്ചറിൻ്റെ അടിയിലേക്കൊക്കെ നമുക്ക് നന്നായിട്ട് മോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കോർണറിലാണെങ്കിലും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റാറുണ്ട് ഈ ഒരു മോപ്പ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഡെയിലി ഒന്നും തുടയ്ക്കാറില്ല കേട്ടോ, മോപ്പ് ചെയ്യാറില്ല കേട്ടോ. പണ്ടൊക്കെ പാറ കുഞ്ഞതായിരിക്കുന്ന സമയത്തൊക്കെ ഡെയിലിയൊക്കെ മോപ്പ് ചെയ്യാറായിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 3 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ മോപ്പ് ചെയ്തെടുക്കാറായിട്ടുള്ളത്. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ മോപ്പ് ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഓവർ പെർഫെക്ഷൻ ആവാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് തീർത്തിട്ട് എനിക്ക് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. പിന്നെ ബാക്കിയുള്ള റൂമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ബെഡ്റൂമിലേക്ക് വരിക. കാര്യം പാറുമൊക്കെ ചിലപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഉറങ്ങുമായിരിക്കും. അപ്പോൾ പാറുമൊക്കെ എഴുന്നേറ്റതിന് ശേഷമാണ് ഞാൻ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ബെഡ്റൂമിൽ കാര്യമായിട്ട് എന്താ, ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്യുക, ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസമാണെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. പാറു അങ്ങനെ ബെഡ്റൂമെന്ന് അങ്ങനെ കളിക്കാത്തതുകൊണ്ട് തന്നെ അധികം അങ്ങനെ മെസ്സി ആവാറില്ല കേട്ടോ. അപ്പോൾ ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ബെഡ്റൂമും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഡെയിലി ചെയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട് എല്ലാ ദിവസവും നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 30 മിനിറ്റ് തന്നെ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അധികം മെസ്സിയൊന്നും ആവാതെ നമ്മളെ വീട് നീറ്റായിട്ടിരിക്കും. ചെറിയ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട്. എന്നാലും നമ്മൾ ഡെയിലി ഇതേ ഒരു രീതിയിലുള്ളൊരു റൂട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അങ്ങനെ മെസ്സി ആവാതെ തന്നെ വീട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ടോയ്സൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കും. നമ്മൾ എത്ര നീറ്റാക്കി വെക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അത് നീറ്റായിട്ട് ഇരിക്കണം എന്നില്ല. പക്ഷേ നമ്മൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക, കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബാത്റൂം ആണെങ്കിലും വാഷ് ബേസിനൊക്കെ ആണെങ്കിലും നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ആ ഒരു വാഷ് ബേസിനൊന്ന് ക്ലീൻ ചെയ്തിടുക. രാവിലെ കുളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ഫ്ലോറൊക്കെ കുളിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ ബാത്റൂമും നന്നായിട്ട് ക്ലീനായി തന്നെ ഇരിക്കട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ പലർക്കും യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.